ഇബ്രഹാം ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ആഗ്രഹത്തിൽ ചില യാത്രകളൊക്കെ നമ്മൾ പുറപ്പെടും. ആ യാത്ര വളരെ അനുകൂലമാണ് എന്ന് നമുക്ക് തോന്നും. നമ്മുടെ യാത്ര ഏറ്റവും ശുഭകരമായ യാത്രയാണെന്നും വഴി നല്ലതാണെന്നും ഒക്കെ നമുക്ക് തോന്നും. എന്നാൽ യാത്രയുടെ ഇടയ്ക്ക് വച്ചായിരിക്കും ചില വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും വരുത്തി വഴിയാത്രയ്ക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയാകുന്നത്. അപ്പോൾ ചോദിക്കും, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ആരംഭിച്ച യാത്രയ്ക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നാം ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്താണ് നമ്മെ എത്തിക്കുന്നത്. പവർവിഷൻ ടി വിയുടെ ജീവധ്വനി പ്രോഗ്രാം വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ എല്ലാവരെയും ഈ പ്രത്യേകമായ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഇടത്താണ് നമ്മെ എത്തിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ
ഞാനും നിങ്ങളും ആരംഭിക്കുന്ന പല യാത്രകളും ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഇടത്തായിരിക്കുകയില്ല. എന്നാൽ യഹോവയായ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിച്ച ഇടങ്ങളിലായിരിക്കും നമ്മുടെ യാത്ര ചെന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ആഗ്രഹിക്കുന്ന ചില പാതകൾ ദൈവം നമ്മിൽ നിന്ന് മാറ്റി നമ്മുടെ വഴികൾ നമ്മെ തിരിച്ചുവിട്ടാലും ദൈവത്തിൻ്റെ പാതയിൽ എത്തിച്ചേരുവാനിടയായാൽ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞാൽ, അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അനുഭവം. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. യോനയുടെ പുസ്തകം 2:10. യോന 2:10. എന്നാൽ യഹോവയായ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. അടുത്തത് യോഹന്നാൻ സുവിശേഷം 6:21. യോഹന്നാൻ 6:21. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു, ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും രണ്ട് വാക്യങ്ങൾ എടുത്ത് ഞാൻ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ, അല്ലെങ്കിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇടത്താണ് നമ്മെ എത്തിക്കുന്നത്, നാം ആഗ്രഹിക്കുന്ന ഇടത്തല്ല ദൈവം നമ്മെ എത്തിക്കുന്നത്. ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വിജയകരമായി തീരുവാൻ സാധ്യതയുള്ളത്. ഇവിടെ ആദ്യം നാം വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ യോനായെക്കുറിച്ച് നോക്കുമ്പോൾ, യോനായോട് യഹോവയായ ദൈവം കൽപ്പിച്ചത് നീ നിനവിയിലേക്ക് പോയി അതിന് വിരോധമായി പ്രസംഗിക്കുക എന്നാണ്. എന്നാൽ നിനവയെക്കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്ന യോന, പ്രവാചകനായ യോന, നിനവിയിലേക്ക് പോയാൽ തൻ്റെ പ്രസംഗത്തിന്, അല്ലെങ്കിൽ താൻ പറയുന്ന വാക്കുകൾക്ക് ലഭിക്കുന്ന അംഗീകാരവും പ്രതികരണവും എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി തൻ്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു. അവിടുത്തെ ജനം താൻ പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിലും അംഗീകരിക്കുകയില്ല എന്ന് തൻ്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച യോന പ്രവാചകൻ തൻ കപ്പലിന് കൂലി കൊടുത്ത് തർശീസിലേക്ക് പോകുവാനുള്ള യാത്ര തൻ പുറപ്പെട്ടു. നോക്കി നിൽക്കുന്നവർ കണ്ടാൽ ഇങ്ങനെ പറയും, യോന ദൈവത്തിൻ്റെ വാക്കനുസരിച്ചില്ലെങ്കിൽ എന്താ, അവന് വളരെ പെട്ടെന്ന് തർശീസിലേക്കുള്ള കപ്പൽ കിട്ടിയില്ലേ, വളരെ പെട്ടെന്ന് അവൻ തർശീസിലെത്തുമല്ലോ, ദൈവത്തിൻ്റെ ദൂത് അഥവാ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ലെന്ന് യാത്ര പുറപ്പെടുന്നപ്പോൾ കണ്ടവർ പറയുവാനുള്ള സാധ്യതയുണ്ട്. ടിക്കറ്റ് എടുക്കുവാനുള്ള അനുകൂല സാഹചര്യം, യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കപ്പൽ ലഭിക്കുന്നു, കിടന്നുറങ്ങുവാൻ അടുത്തിട്ട് ലഭിക്കുന്നു, എല്ലാവിധ സാഹചര്യങ്ങളും തനിക്ക് അനുകൂലമായി വരികയാണ്. എന്നാൽ അവിടെ മറുഭാഗത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം, യഹോവയായ ദൈവത്തിന് ഒരുവനെ, അല്ല യോനയെ, നിനവയിലെത്തിക്കണമെങ്കിൽ ഒരു വലിയ കപ്പലിൻ്റെ ആവശ്യമില്ല, ഒരു വലിയ ബോട്ടിൻ്റെ ആവശ്യമില്ല, ഒരു വലിയ ഫ്ലൈറ്റിൻ്റെ ആവശ്യമില്ല. യഹോവയായ ദൈവം ഒരുവനെ ഒരിടത്ത് എത്തിക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം കൽപ്പിക്കുന്നത് അനുസരിക്കുന്ന ഒരൊറ്റ മത്സ്യം, ഒരു മീൻ മതി, എത്തിക്കേണ്ട ഇടത്ത് ദൈവം എത്തിക്കും. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ശ്രോതാക്കളെ, പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവം എന്നെയും നിങ്ങളെക്കുറിച്ച് ഒരു പത്രടി കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ഥലം നമുക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെങ്കിലും, ആ സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെങ്കിലും, യഹോവയായ ദൈവം ഒരുക്കിയ വഴിയാണെങ്കിൽ അവിടെ എത്തിക്കാൻ നിനവെ ബോർഡ് വെച്ച കപ്പൽ വേണമെന്നില്ല, നിനവേക്കുള്ള ഫ്ലൈറ്റ് നമ്പർ നമ്മുടെ കയ്യിൽ വേണമെന്നില്ല, ട്രെയിനിൻ്റെ അതിൻ്റെ ബോഗി നമ്പർ നമുക്ക് വേണമെന്നില്ല. ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിന് ലോകത്തിലെ പല മുഖാന്തരങ്ങളും വേണ്ട. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇടത്താണ് സർവശക്തനായ ദൈവം നമ്മെ എത്തിക്കുവാനിടയാകുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർന്ന് പറയാം. ഈ കപ്പലിൻ്റെ അടുത്തട്ടിൽ കിടന്ന യോനയെ കപ്പലിലെ ജോലിക്കാർ അവരെല്ലാം കൂടി ചീട്ടിട്ട് യോനയ്ക്ക് ചീട്ട് വന്ന് വീഴുന്നു.
എടുത്ത് കടലിലേക്ക് ഇറയുന്നു. ഒരു മത്സ്യം തന്നെ വയറ്റിൽ വിഴുങ്ങുന്നു. ചില മണിക്കൂറുകൾ ചില ദിവസങ്ങൾ താൻ അതിൻ്റെ വയറ്റിലായിരിക്കുന്നു. തുടർന്നാണ് താൻ കരയ്ക്കെത്തുന്നത് നമുക്കറിയാം. ഈ അത്ഭുതകരമായ പ്രതിഭാസം അല്ലെ, ഈ അത്ഭുതകരമായ വിഷയം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, കടലിൻ്റെ ഏതോ ഭാഗത്ത് കിടന്ന മത്സ്യത്തോട് യഹോവയായ ദൈവം ഒരു കൽപ്പന കൊടുത്തപ്പോൾ ഈ കപ്പലിനടുത്ത് യോന വീഴുന്ന സ്പോട്ടിനടുത്ത് തന്നെ വന്ന് യോന ചെല്ലുന്നത് കാത്തു നിന്നെങ്കിൽ ഇതിനെ ദൈവിക പദ്ധതി എന്നല്ലാതെ മറ്റെന്താ പറയാൻ പറ്റുന്നത്? ഒരു റഡാർ സിസ്റ്റവും അതിന് വേണ്ട, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും വേണ്ട. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ വരണ്ടത് വരണ്ടടത്ത് വരും. തൻ്റെ ഭക്തനെ കരുതേണ്ട പകണ്ടെന്ന് ദൈവം കരുതും. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ എത്രയോ മണിക്കൂറുകൾ തനിക്ക് ശ്വസിക്കേണ്ട ശ്വാസം ആവശ്യമുണ്ട്. അവിടെ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. തൻ്റെ ഈ മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ കരുതുവാനുള്ള ശ്വാസം ദൈവം നൽകി. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നവൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, മരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഒരു സത്യം കൂടി പറയാം, യഹോവയായ ദൈവം യോനായ്ക്കൊരു കര പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനവേ കര യോനായ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് വേദന കൊണ്ട് ഒരു ജഡമായി തീരാൻ, ഒരു ശവശരീരമായി തീരാൻ, മൃതപ്രായനായി തീർന്നാലും മരിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചില വേദനകളിലൂടെ കടന്നു പോകുന്നവരാവാം, ചില ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാവാം. നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്താണ്. ദൈവത്തിൻ്റെ വാക്കിനെതിരെ പോയതുകൊണ്ടാണ്, ദൈവം പറഞ്ഞത് ചിലത് അനുസരിക്കാഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. ഒരുപക്ഷെങ്കിൽ വലിയ വേദനയാണ് നിങ്ങൾ ശരീരത്തിലോ മനസ്സിലോ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക, ഇത് നിങ്ങളെ കൊന്നുകളയാനല്ല, ഇത് നിങ്ങളെ അവസാനിപ്പിക്കാനല്ല, നിങ്ങളെ ഇല്ലായ്മ വരുത്താനല്ല ഈ വേദന. മറിച്ച് ദൈവം പറഞ്ഞൊരു ലാൻഡുണ്ട്, ദൈവം പറഞ്ഞൊരു പദ്ധതിയുണ്ട്, ദൈവം പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ കരയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വേദനകളിലൂടെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തുറസായ കപ്പലിൻ്റെ അകത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും നിങ്ങളും നിലവിൽ എത്തുകയില്ലായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കേണ്ട പദ്ധതികൾ ഒരുക്കി, മത്സ്യത്തിൻ്റെ വയറ്റിലാക്കി, വേദനകൾ ഭാരങ്ങളിലൂടെ കൊണ്ടുപോയി യോനായെ നിനവയുടെ കരയ്ക്ക് എത്തിക്കുവാനിടയായി. ദൈവിക പദ്ധതിയുള്ളവനെ അതിൻ്റെ മധ്യത്തിൽ വരുന്നത് ഒന്നുകൊണ്ടും മരിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഇവിടെ സംഭവിച്ചത് യോനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവം പൂർണ്ണമായും നിറവേറ്റിയത്. ഒന്ന് ഓർപ്പിക്കാം, ഈ മരുഭൂ യാത്രയിൽ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്നത് നിനവയുടെ കരയ്ക്ക് വേണ്ടിയാണെങ്കിൽ, അതിനിടയിൽ വരുന്ന ഏതെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും നിങ്ങൾ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന, ഇനി ജീവിക്കാൻ കഴിയുകയില്ലെന്ന്, ഇനി പുറത്തു വരത്തില്ലെന്ന് ഒക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും, ഇന്ന് ഒരു ദൈവവചനത്തിൻ്റെ ഉറപ്പിൽ ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങളൊന്ന് ഓർത്തു നോക്കുകയും നിന്നോട് പറഞ്ഞ കൽപ്പനകളൊന്ന് ഓർത്തു നോക്കുകയും, നിനവയിൽ പോകാനല്ലേ പറഞ്ഞത്, നിലവിൽ നിന്നെക്കൊണ്ട് വലിയ ജയിക്കുമെന്നല്ലേ പറഞ്ഞത്, അത് ഇതുവരെ നിറവേറിയോ? അത് ഇതുവരെ നിന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചോ? നിന്നെക്കൊണ്ട് ചെയ്യാനുള്ള ശുശ്രൂഷ നിറവേറി കഴിഞ്ഞോ? പ്രിയ ദൈവദാസനെ, നിന്നെക്കൊണ്ടുള്ള ശുശ്രൂഷ ദൈവം പറഞ്ഞ മുഴുവൻ നിറവേറി കഴിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ പദ്ധതികളെല്ലാം നിറവേറി കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മുമ്പ് ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു, ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തീർന്നെന്ന് നീ എന്തിനാ പറയുന്നത്? എല്ലാം അവസാനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് നിൻ്റെ ബ്ലൂ പ്രിൻ്റ് എഴുതിയത് ഇരിക്കുന്നത്. നിന്നെക്കുറിച്ച് വരച്ച ചിത്രങ്ങൾ, ഗ്രാഫിക്സ് മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അവൻ നിന്നെ ഉള്ളംകരങ്ങൾ വരിക്കുന്ന ദൈവമാണ്. ഈ വേദന നിൻ്റെ അവസാനമല്ല, കഷ്ടതയല്ല, തീർന്നു പോകുന്ന മരണമല്ല. ഇതിനകത്തുനിന്ന് ദൈവം തന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പോടെ മുകളിൽ ഉയർത്തിപ്പിടിച്ചു പറയുക എന്ന് ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റും. കർത്താവിൻ്റെ വാഗ്ദത്തം മാത്രമാണ് നിറവേറുന്നത്. അങ്ങനെയാണ് ദൈവം യോനയെ കരയ്ക്കെത്തിക്കുവാനിടയായത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിക്കുന്നവനാണ് യോനെ. യഹോവയായ ദൈവം അങ്ങനെ എത്തിക്കുവാനിടയായി. യോഹന്നാന്റെ സുവിശേഷം 6:21 വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പേടിച്ച ചില ശിഷ്യന്മാരെയാണ് നമുക്കവിടെ കാണുവാനിടയാകുന്നത്. അവർ പേടിച്ച് ആയിരിക്കുന്ന ഒരു സാഹചര്യം, അവരെന്തുകൊണ്ടാണ് പേടിച്ചത്? ആ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിനോടൊപ്പം
ആയിരുന്നതായ ശിഷ്യന്മാർ, അപ്പം 5000 പുരുഷന്മാരുണ്ടായിരുന്ന ഇടത്ത് അപ്പം അവിടെ പങ്കിട്ട് ശേഷിച്ചതൊക്കെ അവർ ശേഖരിച്ച് തുടർന്ന് യേശു കർത്താവ് മലയിലേക്ക് കയറി പോകുന്നു. അതിനുശേഷമായി സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടപ്പുറത്തേക്ക് ഇറങ്ങി. അവരുടെ യാത്രയുടെ തുടക്കം ആ സന്ദർഭം മുതൽ 16 മുതൽ വായിച്ചു നോക്കുമ്പോൾ ഇവർ പേടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഏതാണ്ട് 6 കാര്യങ്ങളുണ്ട്. 7 കാര്യത്തിലാണ് ആ ഭയം വലിയ ശക്തമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ഈ യോഹന്നാൻ സുവിശേഷം 6:16 മുതൽ നോക്കുമ്പോൾ അവർ സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്ത് ഇറങ്ങി എന്നവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സന്ദർഭത്തിൽ യേശു കർത്താവ് അവരുടെ കൂടെ ഇല്ല. ആ കടൽപ്പുറത്ത് വരുന്ന സന്ദർഭത്തിൽ കർത്താവ് അവരുടെ കൂടെ ഇല്ല. 2, അവിടെ കാണുന്നത് അവർ പടക് കയറി കടലക്കരെ കഫർനഹൂമിലേക്ക് യാത്രയായി. 2 കാര്യം, അവരുടെ യാത്രയുടെ ആരംഭത്തിൽ കർത്താവ് അവരുടെ കൂടെ ഇല്ല. 1, സന്ധ്യയ്ക്ക് കടൽപ്പുറത്ത് വന്നപ്പോൾ കർത്താവ് അവരുടെ കൂടെയില്ല. 2, അവരുടെ കടലക്കര കഫർനഹൂമിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ കർത്താവ് അവരുടെ കൂടെയില്ല. 3 കാണുന്നത് ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. 3 കാര്യം, ഇരുട്ടിൻ്റെ നടുവിലേക്ക് സന്ധ്യയിൽ ആരംഭിച്ച് യാത്ര തുടങ്ങി ഇരുട്ടിൻ്റെ നടുവിലെത്തിയപ്പോൾ കർത്താവ് അവരുടെ കൂടെയില്ല. ഇത് ഇനിയും അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഭയപ്പാട് തുടങ്ങുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കാണുമ്പോൾ അടുത്തത് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൊടുങ്കാറ്റ് അടിച്ചു തുടങ്ങി. അപ്പോൾ കൊടുങ്കാറ്റടിച്ചപ്പോൾ ഇതിനു മുമ്പൊക്കെ പല സന്ദർഭങ്ങളിലും കൊടുങ്കാറ്റ് വരുമ്പോൾ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന സന്ദർഭങ്ങൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ കൊടുങ്കാറ്റടിച്ചപ്പോൾ ദൈവം കൂടെ ഇല്ല. അനന്തരഫലമായി എന്താണ് സംഭവിച്ചത്? കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞപ്പോൾ കടൽ കോപിക്കുവാനിടയായി. ഈ സന്ദർഭത്തിലും കർത്താവ് അവരുടെ കൂടെയില്ല. അടുത്തത് നോക്കുമ്പോൾ അവർ 4-5 ദൂരത്തോളം വലിച്ചു എന്ന് പറഞ്ഞാൽ 4-5 സ്വന്തം പ്രയത്നത്താൽ വളരെ ശക്തമായി അവർ മുൻപോട്ട് പോകുവാനുള്ളതായ ശ്രമം അവരുടെ ജീവിതത്തിൽ നടത്തുവാനിടയായി. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെങ്ങും യേശു കർത്താവ് അവരുടെ കൂടെയില്ല. സന്ധ്യയായപ്പോൾ അവൻ കൂടെയില്ല. 2, അവർ പടക് കയറി യാത്ര പുറപ്പെട്ടപ്പോൾ കർത്താവ് അവരുടെ കൂടെയില്ല. 3, ഇരുട്ടായ ശേഷം കർത്താവ് അവരുടെ കൂടെയില്ല. 4, കൊടുങ്കാറ്റടിച്ചപ്പോൾ കർത്താവ് അവരുടെ കൂടെയില്ല. 4, കടൽ കോപിച്ചപ്പോൾ കർത്താവ് അവരുടെ കൂടെയില്ല. 5, 4-5 അവർ വലിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരവും കർത്താവില്ല. അടുത്ത ഏറ്റവും ഭീതിതമായ അന്തരീക്ഷമാണ് 6 എത്തുമ്പോൾ യേശു കടലിന്മേൽ നടന്നു വരികയാണ്. ഈ ഭീതിയുടെ നടുവിൽ, ഈ വർദ്ധിച്ചു വന്ന പ്രയാസത്തിൻ്റെ നടുവിൽ അവരായിരിക്കുമ്പോഴാണ് കർത്താവ് അവരുടെ അടുത്തേക്ക്, യേശു പടകിൽ നടന്ന് അവരുടെ അടുത്തേക്ക് വരുവാനിടയായത്. ന്യായമായും ഇതവരെ ഭയപ്പെടുത്തുവാനിടയായി. ഇതുവരെ അവരാശ്രയിച്ച ഇടങ്ങളിലൊന്നും കർത്താവ് വന്നിരുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രയത്നങ്ങൾ മുഴുവൻ കഴിഞ്ഞ് സന്ധ്യയ്ക്കും കൊടുങ്കാറ്റടിച്ചപ്പോഴും കടലിളകിയപ്പോഴും 4-5 കടഞ്ഞു പോയപ്പോഴും അവർക്ക് ഒരുപക്ഷെങ്കിൽ ഭയമുണ്ടായിരുന്നെങ്കിലും അതേറ്റവും അദ്ദേഹം വർദ്ധിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ സകല പ്രതീക്ഷകളും തകർന്നപ്പോഴാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ സന്ധ്യക്കില്ലെങ്കിലും കർത്താവ് കൂടെയില്ലെങ്കിലും ഇരുട്ടിലവൻ കൂടെയില്ലെങ്കിലും കാറ്റു തുടങ്ങുമ്പോഴും പടകിൽ കാഞ്ഞടിക്കുമ്പോഴും ജീവിതത്തിൽ കർത്താവ് ഇല്ലെന്ന് തോന്നിയാലും ഒന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നീ തനിയെ തണ്ടു വലിച്ച് 4-5 ദൂരം യാത്ര ചെയ്ത് തളർന്നിരിക്കുന്ന അനുഭവത്തിലായിരിക്കാമെന്നാൽ നിന്റെ സകലവിധമായ പ്രയത്നങ്ങളും അവസാനിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി കടലിൻ്റെ നടുവിൽ തിരയുടെ മുകളിൽ ഇറങ്ങി വരുന്ന, അടുത്തു വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രതീക്ഷകൾ നടങ്ങി തകർന്നു പോയിടത്ത് അവർക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. അപ്പോൾ അവർ പറയുകയാണ്, യേശു കടലിന് സമീപിക്കുന്നിട്ട് അവർ പറയുകയാണ്, യേശു പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു അവരാഗ്രഹിക്കുകയാണ് കർത്താവിനെ പടകിൽ കയറ്റണമെന്ന് അവർ താല്പര്യപ്പെടുവാനിടയായി.
കഴിഞ്ഞ മണിക്കൂർ വരെ, കഴിഞ്ഞ മിനിറ്റ് വരെ അവരുടെ താല്പര്യം എങ്ങനെയെങ്കിലും അക്കരയ്ക്ക് അഥവാ കഫർനഹൂമിൽ അങ്ങ് എത്തണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ഇറങ്ങിത്തിരിച്ച കഫർനഹൂമിൽ എത്തിയില്ലെങ്കിലും വേണ്ടില്ല, അവരുടെ ജീവൻ വിടുവിച്ച കർത്താവിനോടൊപ്പം ആയിരിക്കണം എന്നാണ് അവർ താല്പര്യപ്പെടുന്നത്. എന്നാൽ മറുഭാഗം ഞാൻ ചിന്തിച്ചത് പറയാം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. വിടുതല പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം പടകിൽ സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ അവർ കൈവിടുവാനിടയായി. കഫർനഹൂമിൽ എത്തിയില്ലെങ്കിലും വേണ്ടില്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള താല്പര്യത്തിലിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഞാൻ കണ്ട ഒരു കാര്യം പറയട്ടെ, തൻ്റെ ഭക്തന്മാർ ഹൃദയത്തിനകത്ത് കർത്താവിനോട് ചേർന്ന് ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തകർന്ന് തരിപ്പണമായി എന്ന് കരുതിയിരുന്ന ഇടത്ത് അവരെ കടലിൻ്റെ നടുക്ക് ആ ബോട്ടിൻ്റെ അകത്ത് ഇരുത്താനല്ല എൻ്റെ യേശു കർത്താവിൻ്റെ പദ്ധതി. യേശു കർത്താവ് ഉടനെ തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് കഫർനഹൂമിൽ അവരെ എത്തിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ യേശു പടകിൽ ഇരിക്കുവാനല്ല ആഗ്രഹിച്ചത്, അവർ പോകുവാൻ ആഗ്രഹിച്ച ദേശത്ത് അവരെ എത്തിക്കുവാനാണ് ആഗ്രഹിച്ചത്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ചില സ്ഥലങ്ങളിൽ എത്തിച്ചേരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നീ ചിലത് തുടങ്ങി വച്ചു, എന്നാൽ അതിന് കഴിയാതെ ഇടയ്ക്ക് വച്ച് തകർന്നിരിക്കുന്ന ഇടത്ത് കർത്താവ് എല്ലാം തകർന്നുവല്ലോ, അവൻ കൈവിട്ടുവല്ലോ, ഇനി ഒരിക്കലും മറുകരയെത്തുവാൻ കഫർനഹൂമിൽ എത്തുവാൻ കഴിയുകയില്ലല്ലോ എന്ന് ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഇടത്ത് വചനം നിങ്ങളോട് പറയുന്നു, യേശു കർത്താവ് പ്രതികൂലത്തിൻ്റെ മടുത്തിൽ ഇറങ്ങി വന്നത് നിന്റെ യാത്ര ആ കടലിൻ്റെ നടുവിൽ തന്നെ നിന്നു പോകാനല്ല, ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ശുഭ തുറമുഖത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം താല്പര്യപ്പെടുന്നത്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 27-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കാണാനിടയാകുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ ഇറ്റലിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പടയാളികളും ശതാധിപനും ഒക്കെയായി യാത്ര പുറപ്പെടുകയാണ്. അവരുടെ താല്പര്യം ഇറ്റലിയിൽ ചെന്നിട്ടുള്ളതായ മറ്റു ചില കാര്യങ്ങളാണ് അവരുടെ താല്പര്യം. സമയ ചുരുക്കം കൊണ്ട് വിശദീകരിക്കുന്നില്ല. എന്നാൽ ദൈവം എത്തിച്ചത് മെലീത്ത ദ്വീപിൻ്റെ അകത്ത, അവിടെ ഒരു അത്ഭുതം നടത്താനാണ്. ലോകം ചിന്തിച്ചത് ഇറ്റാലിയിലെത്തുവാൻ, ഇറ്റലിയിലെത്തുവാനാണ്. സ്വർഗത്തിലെ ദൈവം പൗലോസിനെ എത്തിക്കുവാൻ താല്പര്യപ്പെട്ടത് മെലീത്ത എന്ന ദ്വീപിലാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ, 9-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യോഹന്നാനെ നാട് കടത്തി പത്മോസിൽ എത്തിക്കുവാനിടയായി. പ്രതികൂലങ്ങളുടെ പത്മോസ്, മരണത്തിൻ്റെ പത്മോസ്, ആശകൾ നഷ്ടപ്പെട്ട പത്മോസ്, ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത പത്മോസ്, അങ്ങനെയുള്ള ഒരു പത്മോസിൻ്റെ നടുവിലാണ് യോഹന്നാനെ എത്തിക്കുവാനിടയായത്. എന്നാൽ യോഹന്നാൻ യാദൃച്ഛികമായി എത്തിയതല്ല ഈ പത്മോസ് എന്ന ദ്വീപിൽ. ഇത് യഹോവയായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനുഷ്യൻ്റെ പദ്ധതി മരണത്തിൻ്റെ സ്ഥലം, മനുഷ്യൻ്റെ പദ്ധതി തകർച്ചയുടെ സ്ഥലം, മനുഷ്യൻ്റെ പദ്ധതി തിരിച്ചു വരാത്ത സ്ഥലം, മനുഷ്യൻ്റെ പദ്ധതി വിടുവിക്കപ്പെടാത്ത സ്ഥലം, മനുഷ്യൻ്റെ പദ്ധതി ഇനി തല ഉയർത്താത്ത സ്ഥലം, മനുഷ്യൻ്റെ പദ്ധതി തലമുറ തല ഉയർത്താത്ത ഇടം, മനുഷ്യൻ്റെ പദ്ധതി കുടുംബം തകർന്ന ഇടം, മനുഷ്യൻ്റെ പദ്ധതി സ്ഥലം വിറ്റ പദ്ധതി. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു പത്മോസിനെ തകർച്ചയുടെ സ്ഥലമെന്ന് ലോകം വിധി എഴുതെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പാടിൻ്റെ പത്മോസ് എന്ന് വിളിക്കാനാ, വിടുതലിൻ്റെ പത്മോസ് എന്ന് വിളിക്കാനാ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള സംഭവിച്ചിട്ടുള്ള സകല ചരിത്രങ്ങളെയും ഉൾക്കൊള്ളുന്ന കഴിഞ്ഞ സംഭവങ്ങളെ മാത്രമല്ല, ഇന്നത്തെ സംഭവങ്ങൾ മാത്രമല്ല, ചരിത്രാതീത കാലം മുതൽ ചരിത്രകാലഘട്ടം മുതൽ വരുവാനുള്ള ചരിത്രത്തിൻ്റെ കാലഘട്ടം വരെ വിവരിച്ചെഴുതിയിരിക്കുന്ന വെളിപ്പാടിൻ്റെ ദർശനം പ്രാപിച്ചത് പത്മോസ് എന്ന ദ്വീപിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, യോനയെ, യോനയുടെ ആഗ്രഹം തർശീസിൽ പോകാനായിരുന്നു. കൽപ്പന യഹോവയായ ദൈവം അവന് കൊടുത്തത് നിനവയിൽ പോകാനാണ്. ആരുടെ ആഗ്രഹമാണ് നിറവേറ്റപ്പെട്ടത്? ആരുടെ താല്പര്യമാണ് നിറവേറ്റപ്പെട്ടത്? യഹോവയായ ദൈവത്തിൻ്റെ താല്പര്യമാണ് നിറവേറ്റപ്പെട്ടത്. യോന നിനവയിലെത്തി. നിനവയിലെത്തുക ഒത്തിരി പ്രസംഗം വേണ്ടി വന്നില്ല. ഒറ്റ പ്രസംഗം കൊണ്ട് പട്ടണം മുഴുവൻ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങി വന്ന് വിടുവിക്കപ്പെടാനിടയായി. നിന്റെ കഴിവല്ല, നിന്റെ ബലമല്ല, നിന്റെ ശക്തിയല്ല, നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയവ ചെയ്യിക്കുവാനിടയാകും. രണ്ടാമത് ഞാനൊന്ന് ചോദിക്കട്ടെ, ശിഷ്യന്മാരുടെ താല്പര്യം
കഫർനഹൂമിൽ എത്തുവാനായിരുന്നു. ആദ്യത്തേത് അനുസരണക്കേടിന്റെ വഴിയിൽ പോയപ്പോൾ യോനായെ ദൈവത്തിന്റെ പദ്ധതിയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ദൈവം ഉപയോഗിക്കുവാനിടയായി. രണ്ടാമത്തേത് അനുസരിക്കുന്ന ശിഷ്യന്മാരാണ്. കഫർനഹൂമിൽ എത്തുവാൻ പോയപ്പോൾ അപകടത്തിന്റെ നടുവിൽപ്പെട്ടപ്പോൾ യഹോവയായ ദൈവം അവർ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് അവരെ കഫർനഹൂമിൽ എത്തിക്കുവാനിടയായി. മൂന്നാമത് പൗലോസിനെ കുറിച്ച് പടയാളികളും ശതാധിപനും ലോകത്തിൻ്റെ അധികാരികളും വിധി എഴുതിയത് എവിടെ എത്തണമെന്ന് ചോദിച്ചാൽ പൗലോസ് ഇറ്റലിയിലെത്തണം, ഇത്താലിയിലെത്തണമെന്നാണ്. എന്നാൽ ദൈവം മെലിത്താദ്വീപിൽ അത്ഭുതത്തിനായി ഉപയോഗിച്ചു. അതുപോലെ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നു യോഹന്നാനെ പത്മോസ് ദ്വീപിൽ നാട് കടത്തുമ്പോൾ തകർച്ചയുടെ നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്താണ് ആക്കിയതെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നെന്ന് ചോദിച്ചാൽ വെളിപ്പാട് യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത വെളിപ്പാടുകൾ ലഭിക്കുന്ന പത്മോസിനെ വെളിപ്പാടിൻ്റെ സ്ഥലമെന്ന് വിളിക്കുവാൻ യോഹന്നാനെ ഉപയോഗിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് യോനയെ പോലെ മത്സ്യത്തിൻ്റെ വയറ്റിൽ അനുഭവിക്കുന്ന വേദന പോലെ നിങ്ങൾ ചില വേദനകൾ അനുഭവിക്കുന്നുണ്ടാവാം. ശിഷ്യന്മാരെ പോലെ ആഗ്രഹിച്ച ഇടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വന്ന അനുഭവങ്ങളുണ്ടാവാം. മൂന്ന് ജീവിതത്തിൽ പൗലോസിനെ പോലെ അറിയപ്പെടാത്ത ഇടങ്ങളിലേക്ക് ബന്ധിക്കപ്പെട്ട ഇടങ്ങൾ കൊണ്ടുപോകുന്ന അനുഭവങ്ങളുണ്ടാവാം. യോഹന്നാനെ പോലെ ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ പത്മോസിലായി എന്ന് വരാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ലോകം മുഴുവൻ എതിരായാലും നീ തന്നെ നിനക്കെതിരായാലും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നിങ്ങളെ എത്തിക്കുവാനിടയാകും. തലകളെ വണക്കാം, ദൈവികസനെ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ അനുസരണം കെട്ടുപോയ യോനയെ പോലെയും അനുസരിച്ച ശിഷ്യന്മാരെ പോലെയും ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പൗലോസിനെ പോലെയും ഞങ്ങൾക്കൊരിക്കലും മടങ്ങി വരവില്ലെന്ന് പറഞ്ഞ പത്മോസിനെ പോലെയുമുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങളൊരു സത്യം മനസ്സിലാക്കുന്നു. ലോകത്തിൽ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ലോകക്കാർ ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്തായി സ്വർഗത്തിലെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്ത്, ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിക്കുമെന്ന അങ്ങയുടെ വാഗ്ദത്തം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ തളർന്നവരുണ്ടെങ്കിൽ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അടുത്തയാഴ്ച വീണ്ടും ഇതേ സമയം ജീവത്വനി പ്രോഗ്രാമിൽ നാം കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ ദൈവം തൻ്റെ ഭദ്രമേറെ ചിറകടിയിൽ നിങ്ങളെല്ലാവരെയും പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇൻ ദ പാസ്റ്റ് 15 മന്ത്സ് കോവിഡ് 19 ഹാസ് ഹാഡ് എ ഡീപ് ഇമ്പാക്ട് ഓൺ ഫാമിലീസ് വെൽ ബിയോണ്ട് ദ വൈറസ് ഇറ്റ്സെൽഫ്. സോഷ്യൽ ഐസൊലേഷൻ, ഇൻഫെക്ഷൻസ്, ലോസ് ഓഫ് ജോബ് ആൻഡ് ഡെത്ത് ഓഫ് ലവ്ഡ് വൺസ്. At Agape Partners, we are always looking for ways we can be a blessing to families, as many are hurting from these impacts of COVID. We are so excited to invite you to the Agape Partners Annual Family Empowerment Summit scheduled for Saturday, July 3rd. Join us on July 3rd to hear from Christian leaders, professors, and counselors about faith, mental health, and family empowerment during these most difficult times. The APS Summit is a unique online summit that empowers leaders, parents, couples, and youth with relevant insights and practical skills to strengthen your family, all from a Christian perspective. During the sessions, you will hear about empowering your faith, family, and leadership in a time of crisis. Caring and counseling during crisis, empowering mental health, and dealing with grief and loss, importance of fellowship during crisis, and hope in the midst of crisis. The praise and worship will be led by Benny Prasad and San Benny. On behalf of Agape Partners, we invite you to join us for the API Summit scheduled for July 3rd. To register, please visit agapepartners.org. Again, the website is agapepartners.org. Looking forward to see you all on July 3rd. God bless.